വണ്ടിയുടെ ബ്രേക്കും പോയി, സ്റ്റിയറിംഗ് റോഡും പൊട്ടി. താനാണെങ്കിൽ നടു റോട്ടിലും. രക്ഷപ്പെടുത്താനായി കൈക്രിയ അല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ വേണ്ട സാർ. ബ്ലാക്ക് കോഫിയാ പതിവ്. ഇരിക്കട്ടെടോ. തന്റെ പഞ്ചിങ് വെയിറ്റ് കുറഞ്ഞോന്നൊരു സംശയം. ഇടിക്കൊന്നും പഴയ ബലം പോരാ. അതോ സോപ്പിന്റെ വഴുവഴുപ്പിനിയും ബാക്കിയുണ്ടോ? അതുകൊണ്ടല്ല പണിക്കർ സാർ, സാറിന്റെ മാത്രം ഏജിംഗ് പ്രോസസ് ഡിസെൻഡിങ് ഓർഡറിലാണെന്ന് തോന്നുന്നു. ബ്ലോക്കിങ്ങിന് പഴയ അതേ പെർഫെക്ഷൻ. എന്ത് കാര്യം, ദാ കണ്ടില്ലേ, തോക്കിന്റെ തുരുമ്പ് തുടച്ചും കള്ളന്മാരെ പേടി ചൊറക്കൊഴിയുന്ന കോന്തന്മാർക്ക് അലാറം ഉണ്ടാക്കി കൊടുത്തും പിഴച്ചു പോകുന്നു. ആ കുടുംബം ഇല്ലാത്തതൊരു ഭാഗ്യം. ഒരു ഡി ജി പി ആയി സർവീസ് എക്സ്റ്റൻഷനും വാങ്ങി സാർ ഇവിടെ കലക്കുന്നുണ്ടാകുന്ന ഒരു ആശ്വാസമായിരുന്നു ബംഗാളിൽ നിന്ന് നാട് കടത്തപ്പെടുമ്പോ എനിക്കുണ്ടായിരുന്നത്. പെൻഷന്റെ കാര്യം പോലും കോടതി. ASP പോസ്റ്റിൽ ഒരു കമ്പൽസറി റിട്ടയർമെന്റ്. ക്രിമിനൽ ട്രയൽസ് ആൻഡ് മോഡസ് ഓപ്പറാൻഡിയുടെ പോലീസ് അക്കാഡമിയിലെ സ്ഥിരം വിസിറ്റിംഗ് പ്രൊഫസറായ അങ്ങേക്ക് ഈ പതനം പാടില്ലാത്തതാണല്ലോ. ആ നോർമൽ കോഴ്സിൽ അത് പാടില്ലാത്തതാണ്. പിന്നെ ഏജിംഗ് പ്രോസസ് താൻ പറഞ്ഞതുപോലെ ഡിസെൻഡിങ് ഓർഡറിലായതാവാം കുഴപ്പം. നമ്മുടെ പഴയ ഹോം മിനിസ്റ്ററുടെ ഒരു പഞ്ച് ഞാനൊന്ന് ബ്ലോക്ക്. നിങ്ങളുടെ ഈ കോഴ്സും കഴിഞ്ഞ് വന്ന വരവിനെ ഞാൻ ഈ പയ്യൻ ഷെട്ടിയുടെ ചത്തുപോയ തന്ത ഷെട്ടി ഉണ്ടല്ലോ, വീരേന്ദ്ര ഷെട്ടി, അവനെ ഓൾമോസ്റ്റ് ഒരു പൂട്ട് പൂട്ടിയതാ. വക്കാലത്തിനൊന്ന് പാതിരാക്കി തന്നെ എത്തി ആഭ്യന്തരൻ. എന്റെ തൊപ്പിപ്പോയി, ഷെട്ടി പൊടിയും തട്ടി വീട്ടിലും പോയി. എടോ ഈ നെഞ്ചാങ്കൂടിന്റെ നടുക്ക് ഇവിടെ തെക്കൻ കളരിപ്പുറപ്രകാരം ത്രിശങ്ക് പുഷ്പം എന്ന് പറയുന്ന ഒരു മർമ്മസ്ഥാനമുണ്ട്. അവിടെ ഇരിപ്പതൊന്ന് കൊടുത്താൽ കിട്ടിയവൻ ഒരു മണ്ഡലം തേക്കിയാലെന്ന പ്രമാണം. കൃത്യം 40-ന്റെ അന്ന് ചങ്ക് പഴുത്ത് ഷെട്ടി കാഞ്ഞു. പിടിച്ചപ്പോഴേ കൊടുത്തു അല്ലേ റൊക്കം. ഇന്നത്തേക്ക് വെച്ച നടക്കയിലൊരു ഊഹം ഉണ്ടായിരുന്നു എനിക്കന്നേ. അച്ഛനേക്കാൾ ഒരുപാട് വളർന്ന മകൻ നരേന്ദ്ര ഷെട്ടി ഏറ്റെടുത്തിരിക്കുന്ന ടാസ്ക് ബിയോണ്ട് യുവർ ലിമിറ്റ്സ് ആണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത്രയ്ക്ക് ഉയരെയാണിന്നവൻ. വേരും ശിഖരവും ഒക്കെ താഴേക്കും മുകളിലേക്കും ഒക്കെ വളർന്നു വളർന്നങ്ങ് കാണാമറയത്തെത്തി. തന്റെ കയ്യിലുള്ള പോലീസ് ഫോഴ്സ് ഒക്കെ വെറും ഉണ്ണാക്കന്മാരാടോ, അവരെ വെച്ചൊരു പുല്ലും നടക്കില്ല. ഒരവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലായില്ലേ നല്ലവണ്ണം? ഇല്ല സർ, ഐ ക്യാൻ. എന്റെ ഗുരുനാഥനായ പണിക്കർ സാറ് പോലും ഒരിക്കൽ തോറ്റ കളിയിൽ ഐ വിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അഹങ്കാരമാണെന്ന് കരുതരുത്. ആഗ്രഹമാണ് സർ, ഒരാഗ്രഹം. ചോറ് തരുന്ന കാക്കയോടുള്ള ആദരം. ചുമ്മാ ഒരു ബെസ്റ്റ് ഓഫ് ലക്കോ കീപ് ഇറ്റ് അപ്പോ പറഞ്ഞു തന്നെ എരിയേറ്റിയാൽ ഞാനും വേറെ പണിക്കന്മാരും തമ്മിൽ എന്താ വ്യത്യാസം? തനിക്ക് പറ്റിയ രണ്ട് കൂട്ടുകാരെ തരാം ഞാൻ, പോലീസുകാർ തന്നെ. ആദ്യം അവനെ തന്നെ പൊക്കണം. CI ഗ്രിഗറി കിറുക്കനാണെങ്കിലും ആള് നല്ലൊരു ഷാർപ്പ് ഷൂട്ടറാ. CI ഗ്രിഗറി അങ്ങനെ ഒരാളില്ലല്ലോ. സർവീസിലുണ്ട്, താൻ അറിയില്ല. ഞാൻ അറിയാതെ എന്റെ കീഴിലൊരു സർക്കിൾ ഇൻസ്പെക്ടറോ? നോ. യെസ്, അവന് സ്വന്തമായ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, വ്യാജച്ചാരായ റെയ്ഡ് ഡിപ്പാർട്ട്മെന്റ്. കാശ് തന്ന് പറ്റിക്കുന്നോടാ. സ്വന്തം കൺമുമ്പിൽ ഇങ്ങനെ ഒരു അന്യായം നടക്കുമ്പോ സസ്പെൻഷനിലാണെങ്കിലും എന്നെ പോലെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർക്ക് അയാളുടെ കടമ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ സാർ? നെവർ. അതല്ലേ സാറ് ചാർജ് എടുത്തോടനെ ധൈര്യമായിട്ട് ഞാൻ ഈ റെയ്ഡിൽ ഇറങ്ങി തിരിച്ചു. കുഴപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സാർ. കൈക്കൂലി ചുള മാതിരി എണ്ണി മേടിച്ചുകൊണ്ട് അഴിച്ചു വിട്ടിരിക്കലേ ഇവന്മാരെല്ലാം. ഓഹോ, പഴയ സൂപ്രണ്ടും കണക്കായിരുന്നു. കൊറേയൊക്കെ ഞാനും കേട്ടിരിക്കുന്നു. കേട്ടതിനേക്കാളൊക്കെ മഹാപോർണ. ഈ വാറ്റുകാരെയൊക്കെ ഞാൻ ഒതുക്കി ഒരു വഴിക്കാക്കിയതാ സാറേ. ആ വിരോധത്തിനല്ലേ ആ വിസ തട്ടിപ്പറഞ്ഞിട്ട് പൂശി പൂശി എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നെ സസ്പെൻഡ് ചെയ്ത് തുടങ്ങി. എന്ന് വെച്ച് ഈ തൊപ്പിയുടെ പവറ് കളയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ പോലീസുകാരെയും കൂട്ട് രാവിലെ വീട്ടിൽ നിന്ന് തോക്കെടുത്തോണ്ട് ഞാൻ അങ്ങറങ്ങും. അതുകൊള്ളാം. താൻ ഇങ്ങനെ ദിവസവും രാവിലെ തോക്കും എടുത്തോണ്ട് ഫ്രീ സർവീസിന് ഇറങ്ങിയാൽ വീട്ടു ചെലവൻ എന്ത് ചെയ്യും? അതാ പ്രശ്നം.
തൽക്കാലം ഒരൊന്നര മാസം ഇത് വെച്ച് പിടിച്ചു നിൽക്കാല്ലേ. അല്ല അത് പിന്നെ ഓ അപ്പൊ സാറിന്റെ കളിയായിരുന്നല്ലേ ഇടി വെട്ടി നിൽക്കുന്നതിനെ പാമ്പനെ വിട്ട് കടിപ്പിക്കുന്ന കാല. നമ്മൾ നമ്മളെ ഇരിപ്പ് വശം വെച്ച് എന്നോട് ഈ പണി ചെയ്യേണ്ടായിരുന്നു. ഞാൻ നിനക്കിട്ട് എന്ത് ചെയ്തു നീ പറയുന്നേ? സാറ് നിന്റെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യാൻ പോവുക. എനിക്ക് നിന്റെ ടാലന്റ് വേണം, പ്രൊഫഷണൽ എക്സലൻസ്. എന്നിട്ട് സസ്പെൻഷൻ പിൻവലിപ്പിച്ചിട്ട് അയാൾ എങ്ങ് തിരിച്ചെടുത്തു? വെറും 10 രൂപ കൈക്കൂലി മേടിച്ച കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്ത മുഹമ്മദ് സർക്കാരിന് ഇതെന്ത് പറ്റി? ഈ പെരുങ്കള്ളനെ പിടിക്കാൻ പോകുമ്പോ അരക്കള്ളൻ കൂടെ ഉള്ളത് നല്ലതാ. തിയറി എന്റെ അല്ല, പണിക്കർ സാറിന്റെ. ശിഷ്യന് നല്ല ഉപദേശം കൊടുക്കുന്ന സാറ് വെറുതെ അല്ല അങ്ങേര് പുറത്തായത്. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ. ചോദ്യം വരട്ടെ. സ്മാർട്ട് ഫെലോ ഇവനാണ്, ശരിയായ പ്രസ് ഫോട്ടോഗ്രാഫർ. അല്ല എനിക്ക് അങ്ങോട്ട് അസൂയ സഹിക്കുന്നില്ല. എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇതുപോലൊന്ന്. എന്താണ്? Did you ever notice this? What? എന്താ ഇതിന് ഇത്ര പ്രത്യേകത? Challenge. Find out. Break the suspense. Ow! Look. ദാ ഇതില് ബ്ലഡ് സ്പോട്ട് ഇതുവരെ മാത്രം. But here, it's spread all over the forehead. And then, it's coming right across the bridge, flowing down, down, down. ഓ, ഒരാനക്കാരി. വെടിയുണ്ടാ ചോര വരും, സ്വാഭാവികം. പക്ഷെ വെടിയേറ്റ് ഓൺ ദ സ്പോട്ടിൽ, ഇൻ ദ വെരി നെക്സ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ ഒരു ജേർണലിസ്റ്റിനും ഭാഗ്യമുണ്ടാവില്ല. പക്ഷെ ഇയാൾക്കത് കിട്ടി, മാധുർ രാജ്യം ഫോട്ടോഗ്രാഫർക്ക്. ബാക്കി എല്ലാവന്മാരും അൺലക്കി സ്റ്റുപ്പിഡ്സ്. സംഭവം കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞെടുത്ത പടങ്ങൾ എല്ലാം ഒരേപോലെ. ഞാൻ പണ്ട് ഡൽഹി റൈറ്റ് കവർ ചെയ്ത പോലെ. മാധുർ രാജ്യം ഫോട്ടോഗ്രാഫർ മർഡർ നടന്നപ്പോ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? എന്നാലല്ലേ ഇത്തരം ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റൂ. പറഞ്ഞ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ഉറപ്പിക്കാനും വയ്യ. കാരണം അന്ന് മഴയുണ്ടായിരുന്നല്ലോ. മഴ നനഞ്ഞതാണോ അതോ ഒറിജിനൽ ബ്ലഡ് ആണോ എന്നറിയാൻ ഈ ഫോട്ടോഗ്രാഫിന്റെ നെഗറ്റീവിന്റെ ബ്ലഡ് സ്റ്റെയിൻ ഇന്റൻസിറ്റി ചെക്ക് ചെയ്യണം. ഈസി, പത്രോഫീസ് റെയ്ഡ് ചെയ്ത് നെഗറ്റീവ്സ് പൊക്കുക. നോ, യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ അപ്പൊ പഴുതായില്ലേ? സർ, ഇതേ ഫോട്ടോഗ്രാഫ്സ് വെച്ച് ബ്ലഡ് സ്റ്റെയിൻ ഇന്റൻസിറ്റി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്താലോ? Any reliable computer engineer? No. Yes. Here comes your third man, Guru Murthy. Aye, a traffic CA Guru Murthy. Namakku endina sir ayi kulimadiyane adeyado pacha aal onnaandru oru computer engineer aa gurittu buddhi raavile traffic il vannu sign cheyidha oru otta mungala pinne ponganathu bhariyada computer pointil. ഈ സ്റ്റെയിൻ മഴ നനഞ്ഞു പടർന്നതല്ല, ഒറിജിനൽ ബ്ലഡ് സ്റ്റെയിൻ. ദാറ്റ് മീൻസ് വെടിയേറ്റ് നിമിഷങ്ങൾക്ക് എടുത്ത ഫോട്ടോഗ്രാഫാണിത്. Are you sure? 100%.